വാർത്തയിലേക്ക് യുവമോർച്ച തരൂർ പഞ്ചായത്ത് സെക്രട്ടറി അരുൺ കുമാറിന്റെ കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ല എന്ന സിപിഎമ്മിന്റെ വാദം ഏറ്റുപറയാണ് കേരള പോലീസ് ചെയ്യുന്നതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പാലക്കാട് ബിജെപി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കൃഷ്ണദാസിന്റെ ആരോപണം തരൂരിലെ അരുൺ കുമാറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് പി കെ കൃഷ്ണദാസ് പാലക്കാട് മാധ്യമങ്ങളെ കണ്ടത് അരുൺ കുമാറിനെ വധിക്കാൻ നേരത്തെയും ശ്രമിച്ചിരുന്ന കേസിലെ പ്രതികളാണ് ഇപ്പോഴും കൊലപാതകത്തിനു പിന്നിലുള്ളത് ഇതു സംബന്ധിച്ച് രണ്ട് കേസുകൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇപ്പോൾ നടന്ന കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ലെന്ന വാദം തെറ്റാണ് അരുൺ കുമാറിന്റെ കേസ് അന്വേഷണം അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഇതിനു കാരണം ആഭ്യന്തര വകുപ്പിന്റെ നഗ്നമായ ഇടപെടലാണ് അതിനുവേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകരായ പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല അവരെ സംരക്ഷിക്കാനാണ് തയ്യാറാകുന്നത് ഈ കൊലപാതകത്തിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടി ഏത് രാഷ്ട്രീയ പ്രചരണമാണോ നടത്തുന്നത് അത് പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ കൊലപാതകത്തിന് രാഷ്ട്രീയവുമായി ബന്ധമില്ലെന്ന പോലീസിൻ്റെ വ്യാഖ്യാനവും പോലീസിൻ്റെ പ്രചരണവും അരുൺകുമാറിനെ കൊലപ്പെടുത്തിയ സിപിഎം ഡിവൈഎഫ്ഐ പ്രതികളെ ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കേസ് അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് പോലീസ് കൊലപാതകൾക്കൊപ്പമാണ് സംഭവത്തിൽ ഒരു അന്വേഷണവും നടക്കുന്നില്ല യഥാർത്ഥ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ പോലീസിനെതിരെ രാഷ്ട്രീയപരമായും നിയമപരമായും ബിജെപി പോരാട്ടം നടത്തും പ്രതികളുടെ എണ്ണം കുറച്ചു പറയുന്നതിനു വേണ്ടി അരുൺകുമാറിന്റെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും പോലീസിന്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ കൊലപാതകത്തിന് ദൃക്സാക്ഷികളായവരെ പോലീസ് ഭീഷണിപ്പെടുത്തുകയാണ് അതായത് ഈ കൊലക്കേസിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയാൻ പാടില്ല അങ്ങനെ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ യാതൊരു സഹായവും നിങ്ങൾക്ക് ലഭിക്കില്ല രണ്ടാമത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്നലെ അവിടെ വീട്ടിൽ വന്ന് സഹോദരന്മാരോടും ദൃക്സാക്ഷികളോടും പറഞ്ഞത് കൂടുതൽ പ്രതികളെ നിങ്ങൾ പറയാൻ പാടില്ല ഞങ്ങൾ പറയുന്ന പ്രതികളെ മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ പ്രതികളുടെ എണ്ണം 6-7 ഒതുക്കണം കൂടുതൽ പ്രതികളെ ചേർത്താൽ ഈ കേസ് വിട്ടുപോകും അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പ്രതികളെ നിങ്ങൾ പറയണം കേന്ദ്ര സർക്കാർ കേരളത്തിലെ റെയിൽവേ വികസനത്തെ അട്ടിമറിക്കുന്നുവെന്ന് LDF UDF എംപിമാരുടെ ലോക്സഭയിലെ വാദം ഭരണപരാജയം മറച്ചുവെക്കാൻ മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം മാത്രമാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഉള്ളതുകൊണ്ടാണ് കേരളത്തിന്റെ ട്രഷറി പൂട്ടാതെയിരിക്കുന്നത് കേരളത്തിലൂടെ കടന്നുപോകുന്ന ട്രെയിനുകളിൽ ലോക്കൽ കമ്പാർട്ട്മെന്റുകൾ പുനഃസ്ഥാപിക്കുകയും സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്താസമ്മേളനത്തിൽ ബിജെപി നേതാക്കളായ ശിവരാജൻ സ്മിതേഷ് എന്നിവരും പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്.